Hello and welcome back to my channel. Namaskaram. Ellarum sugayittirikkunnu vicharikkunu. Innathe video endanalla innathe video ippo ningal thumbnail okke kandappo ningalku manasilayittundavum. Innathe video njan Christmas ne pettittulla korchu dress okke vaangittundu. Inna adu mathramalla Christmas alle varune appo adondu red okke ittirikkunnu vicharichu. Appo ഞാനും റെഡ് മോഡിൽ എടുത്തതെന്ന് വെച്ചാൽ കുറേ എപ്പോഴും നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ പല പല കളറുകളെല്ലാം എടുക്കാറ്. അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് അതിന് പറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ പറയാനും അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ റെഡാണല്ലോ പൊതുവെ, റെഡ് വൈറ്റ്, പിന്നെ കുറച്ച് ഡ്രസ്സും കൂടിയും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് ചെയ്യാമെന്ന് വെച്ചാൽ വാങ്ങുന്നവർക്ക് കുറച്ച് മുന്നേ വാങ്ങണമല്ലോ, ഓർഡർ ചെയ്തിട്ടൊക്കെ വരണ്ടേ. അപ്പം ഞാൻ അതുകൊണ്ടാണ് കുറച്ച് മുന്നേ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി ബാക്കി ഡ്രസ്സുകൾ ബാക്കി വരുമ്പോൾ ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് മിത്തു എന്നാണ്. ചാനലൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, ഈ ഒരു ടോപ്പ് ഞാൻ പണ്ടെടുത്തിട്ടുള്ള കേട്ടോ, ഇതിന് വേണ്ടി എടുത്തോന്നല്ല. അപ്പം ഞാൻ റെഡ് ഇട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഇനി കുറച്ച് നാളൊക്കെ റെഡിൽ വിട്ടിട്ടുള്ളത് പിടിച്ച് റെഡ് വൈറ്റ് ഗ്രീൻ അതിലൊക്കെ പിടിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അതാണ് ഇന്ന് റെഡ് ഇട്ട്. ഞാൻ ആദ്യം ബ്ലാക്ക് ഇട്ടിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ എനിക്ക് തോന്നി അയ്യോ ക്രിസ്മസ് വീഡിയോ അല്ലേ, റെഡാണ്. പിന്നെ എല്ലാ ഡ്രസ്സും റെഡ് അല്ലേന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട, ബോറാവെന്ന് വെച്ചിട്ടാണ് ആദ്യമേ ബ്ലാക്ക് ഇട്ടിരുന്നത്. പിന്നെ എനിക്ക് തോന്നി വേണ്ട റെഡ് തന്നെ ഇടാമെന്ന് വെച്ചിട്ട് റെഡ് ഇട്ടു. ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ് കേട്ടോ, ഇതൊരു ഫ്രോക്കാണ്. ഇത് ഇതാ ഇവിടെ ഒരു നെറ്റ് ടൈപ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് റെഡ്, ക്രിസ്മസിൻ്റെ റെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതല്ല, ഇത് കുറച്ചൊരു മെറൂൺ അതിൽ പെടുന്നൊരു അങ്ങനത്തെ ഒരു റെഡായിട്ട് വരുന്ന, ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല. ഇത് കറക്റ്റ് ആ ഒരു റെഡ് വരുന്ന കേട്ടോ. ഇതിങ്ങനെ അത്യാവശ്യം നമുക്ക് സ്ലീവ് ഫുൾ സ്ലീവാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് സ്മോളാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇത് ഇതാണ് ഏറ്റവും ചെറിയ സൈസ് ഡ്രസ്സിൻ്റെ ഉള്ളത്. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് വീഡിയോ ഞാൻ ഇങ്ങനെ കൊടുക്കാം കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാണ് ആകെ സൈസ് ഉണ്ടായിരുന്നത്, സ്മോൾ കേട്ടോ. പക്ഷേ എനിക്കിത് സ്മോൾ എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലൂസ് ഉണ്ട്. എനിക്ക് ചെസ്റ്റ് 34, വെയ്സ്റ്റ് ആണെങ്കിൽ 28 ഒക്കെയാണ്, 26-28 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് കേട്ടോ. പക്ഷേ ഇത് 36 ആണ് അവർ കാണിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു കുഴപ്പമുണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ്. പക്ഷേ എനിക്ക് കുറച്ച് ലൂസ് ഉണ്ട്, ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ നമുക്ക് ഈ വെയ്സ്റ്റിൻ്റെ ഭാഗമൊക്കെ വരില്ലേ, അവിടെ നോക്കുമ്പോൾ കുറച്ച് ലൂസ് ഉണ്ട്. പക്ഷെ ഞാൻ ഷെയ്പ്പ് ചെയ്തിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഈ നെക്കിലുള്ള വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം കുറച്ചൊരു വെറൈറ്റി തോന്നിയപ്പോഴാണ് ഞാൻ എടുത്തത്. ആ ഒരു എനിക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് പറ്റിയിട്ടുള്ള അല്ലേന്ന് വെച്ചിട്ട് എടുത്തതാണ് കണ്ടോ. നമുക്ക് മുട്ടിന് കുറച്ച് മുകളിലാണ് വരുന്നത് കേട്ടോ, മുട്ടിൻ്റെ കുറച്ച് മുകളിലായിട്ട് നിൽക്കും ലെങ്ത് വരുന്നത്. ഞാൻ എടുത്തപ്പോൾ ലെങ്ത് ഇത്ര കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിക്കിലൊക്കെ കണ്ടപ്പോൾ ഓക്കെ, പക്ഷേ ഞാൻ വിചാരിച്ചു സാധാരണ എനിക്ക് പിക്കിൽ കണ്ടിട്ടുള്ള ഡ്രസ്സ് എടുക്കുമ്പോഴും എനിക്ക് ലെങ്ത് എപ്പോഴും കൂടുതലാണ് വരാറ്. അപ്പോൾ ഞാൻ ആ ഒരു സൈസിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് എടുത്തത്. അതിൽ പിക്ക് നോക്കി മോഡലിൻ്റെ ഹൈറ്റ് നോക്കും, ഞാൻ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മോഡലിൻ്റെ കറക്റ്റ് മുട്ടിൻ്റെ അവിടെ വരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചും കൂടിയും ലെങ്ത് ഉണ്ടാവുമായിരിക്കും എന്ന് വെച്ചെടുത്ത്. പക്ഷേ എനിക്ക് ലെങ്ത് മുട്ടിൻ്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഡ്രസ്സ് ഇടുമ്പോൾ എന്താണ് വേറൊരു കാര്യം എന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇന്നർ ഇടില്ലേ, ഇന്നർ ഇടുന്നത് നമുക്ക് സ്ട്രാപ്പ് ഉള്ളത് ഇടാൻ പറ്റില്ല. കാരണം ഇത് ഈ കൂടെ വിസിബിളായിട്ട് കാണും. അപ്പോൾ സ്ട്രാപ്പ് ഇല്ലാത്ത ഇന്നർ ഇട്ടാലാണ് നമുക്ക് കറക്റ്റ് ഡ്രസ്സിൻ്റെ ഭംഗിയിൽ നിൽക്കുള്ളൂ കേട്ടോ. സ്ട്രാപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളത് ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഫ്രോക്കാണ് എനിക്ക് കേട്ടോ, നല്ലൊരു ക്ലോത്താണ്. പിന്നെ കുറച്ച് ഹൈ ആയിട്ട് നെക്ക് നിൽക്കുന്ന, ഞാൻ ഒരുവിധം ഡ്രസ്സുകളൊക്കെ ഹൈ കുറച്ച് നെക്ക് കുറച്ച് മോഡേൺ ലുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഫുൾ ഹൈ നെക്കല്ല, പക്ഷെ എന്നാലും കുറച്ചൊരു നെക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നതാണ്. നമുക്ക് കുറച്ചിങ്ങനെ എപ്പോഴും വൈഡായിട്ടുള്ളതൊക്കെ ഇല്ലെങ്കിൽ എടുക്കാറ്. അപ്പോൾ ക്രിസ്മസൊക്കെ അല്ലേ, കുറച്ചൊരു ഷൂട്ടൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു മോഡേൺ ആ ഒരു ലുക്ക് വരാനായിട്ട് അങ്ങനത്തെ എടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, ഏകദേശം ഈ ഒരു കളറിൻ്റെ കളർ തന്നെയാണ്. കുറച്ചുകൂടി റെഡ്, കുറച്ചും കൂടി നല്ലൊരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ലുക്ക് അങ്ങനത്തെ കിട്ടുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെ ഹൈനെക്കാണ് കേട്ടോ വരുന്നത്. ഇത് ഫുൾ സ്ലീവാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് എക്സ്ട്രാ സ്മോളാണ്. എനിക്ക് പെർഫെക്റ്റ് സൈസാണ്. നമുക്ക് വെയ്സ്റ്റിൻ്റെ ഈ ഒരു സാധാ ക്രോപ്പ് ടോപ്പ് നിൽക്കുന്ന ഒരു ലെങ്ത്തിൽ തന്നെയാണ് ലെങ്ത് വരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ സ്കേർട്ട് ഇട്ടിട്ട് പെയർ ചെയ്യാൻ പറ്റും. സ്കേർട്ട് ഞാൻ
ഇട്ടിട്ടുള്ള എൻ്റെ വീഡിയോ ഞാൻ കൊടുക്കാം കേട്ടോ. സ്കേർട്ട് ഇട്ടിട്ട് നമുക്ക് പെയർ ചെയ്യാം. സ്കേർട്ട് ആകുമ്പോൾ നമുക്കിങ്ങനെ കയറ്റിടാൻ പറ്റില്ലേ, ഹൈ വേസ്റ്റായിട്ട് ഇടാൻ പറ്റുന്ന സ്കേർട്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും, നല്ല രസമുണ്ടായിരിക്കും കാണാനായിട്ട്. നല്ലൊരു എക്സിക്യൂട്ടീവ് അങ്ങനത്തെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന ഒരു ലുക്ക് നമുക്ക് കിട്ടുട്ടോ. അങ്ങനത്തെ ഒക്കെ ഒരു ലുക്ക് കിട്ടുന്ന പോലത്തെ ഒരു ക്രോപ്പ് ടോപ്പും സ്കേർട്ടും, ഇങ്ങനത്തെ സ്കേർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെന്താണെന്ന് വെച്ചാൽ അല്ലാത്ത സ്കേർട്ടിന് നമുക്ക് പെയർ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എപ്പോഴും നമ്മൾ സാധാ സ്കേർട്ടല്ലേ കാണിക്കാറ്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്കേർട്ട് കാണിച്ചത്. ഈ സ്കേർട്ട് എനിക്ക് ഞാൻ എനിക്ക് ഫ്ലിപ്പ് അല്ല എനിക്ക് ഇൻസ്റ്റഗ്രാം ഏതോ സ്റ്റോറിയിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഞാൻ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര അതൊന്നുമല്ല, ഞാൻ അതെ ആമസോൺ അല്ല, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോഴും ഓർത്ത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് കിട്ടിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ സ്കേർട്ട് അല്ലാതെ തന്നെ നമുക്കൊരു ജീൻ ലൂസായിട്ടുള്ള, ഇപ്പോഴത്തെ ഒരു മോഡൽ ജീൻ ലൂസായിട്ടുള്ളതല്ലേ, അത് വെച്ചിട്ടും പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഏതോ ഒരു ആമസോണിൻ്റെ തന്നെ ഏതോ ഒരു ഹോൾ വീഡിയോയിൽ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്കും കൊടുക്കാം കേട്ടോ, ഇതിൻ്റെ ലിങ്കും കൊടുക്കാം. ഇത് ഈയൊരു സ്കേർട്ട്, ഈയൊരു ക്രോപ്പ് ടോപ്പിന് നന്നായിട്ട് ചേർന്ന് പോകുന്നതാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഈ ലൂസ് പാൻസ് അങ്ങനത്തെയാണ് കുറച്ച് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കിടുമായിരിക്കും. നമുക്കിപ്പോൾ ലൂസ് പാൻസ് മാത്രമല്ല കേട്ടോ, ഹൈ വേസ്റ്റ് ടൈറ്റായിട്ട് നിൽക്കുന്ന പാൻസായാലും നമുക്ക് ജീൻസായാലും അതിൻ്റെ കൂടെ നന്നായിട്ട് മാച്ചായി പോട്ടോ. ക്രോപ്പ് ടോപ്സ് ഇങ്ങനെ എടുത്താലും നമുക്ക് പല യൂസ് ഉണ്ട്. അതായത് സ്കേർട്ടോ ജീനോ അങ്ങനെ ലൂസ് പാൻസോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം നമുക്ക്. എന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ഇത് വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. ഇതിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. പിന്നെ ഹൈ വേസ്റ്റ് ജീൻസ് എപ്പോഴും ഞാൻ ഇട്ട് കാണിക്കുന്നതാണ്, അപ്പോൾ അതിൻ്റെ കൂടെയും നന്നായിട്ട് മാച്ചായി പോവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. അടുത്തതും ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. നല്ലൊരു മെറ്റീരിയലാണ്, നല്ല സ്ട്രെച്ചിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അത്യാവശ്യം കുറച്ചൊക്കെ സ്ട്രെച്ച് ചെയ്യും. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ ആണ്, മറ്റേതിന് ഞാൻ പറഞ്ഞില്ലേ സ്മോൾ ആണ് എടുത്തത്. പക്ഷേ മറ്റേൻ്റെ സ്മോൾ എന്ന് പറഞ്ഞാലും എനിക്ക് അത് കുറച്ച് ലൂസായിരുന്നു. അത് ഓരോ ബ്രാൻഡിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന് നോക്കി ഇതിന് നിങ്ങൾ നോക്കണ്ട, അതിന് ഇത്തിരി ലൂസായെന്ന് വെച്ചിട്ട് നോക്കണ്ട കേട്ടോ. ഇത് പക്ഷേ എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. ഇത് സ്മോൾ ആണെന്നുണ്ടെങ്കിലും നമുക്ക് സൈസ് എനിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ വീഡിയോ കൊടുക്കാം. ഇത് ഇതിൻ്റെ കൈയിൻ്റെ ലെങ്ത്തൊക്കെ ഇത്രയും വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്തൊക്കെ വരില്ല, ഇത്രയും ഇല്ല, ഇതിനേക്കാളും കുറച്ചാണ് വരുന്നത്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. കോളർ ഹൈ നെക്ക് കോളറാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബ് കിട്ടുന്നുണ്ട്. ക്രിസ്മസ് വൈബിന് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ഇടുമ്പോൾ നല്ലൊരു ക്യാപ്പൊക്കെ വെച്ച് കഴിഞ്ഞാലൊരു ക്രിസ്മസ് ലുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. ക്യാപ്പൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ മറന്നുപോയി. അപ്പോൾ ഞാൻ അല്ലാതെ ഇനി എന്തായാലും ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുള്ളൂ, അപ്പോൾ ഞാൻ എന്തായാലും പിക്സൊക്കെ ഇടാം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് എടുത്തതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് മുട്ടിന് കുറച്ച് താഴെയൊക്കെ വരും, അപ്പോൾ എല്ലാവർക്കും ഒരു ഇതിടാൻ പറ്റുന്നതാണ്. മറ്റേ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുട്ടിന് മുകളിലായ കാരണം ചിലപ്പോൾ എല്ലാവർക്കും അത്ര കംഫർട്ടബിൾ ആയി വരില്ല. ഇതതുപോലെയല്ല, എല്ലാവർക്കും ഒരുവിധം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് സൈസ് സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് ആർക്കും വേണമെങ്കിലും ഇടും. എന്നുവെച്ചാൽ കുറച്ച് നമുക്ക് ടൈറ്റായാലും സ്ട്രെച്ച് ചെയ്യുന്ന കാരണം ഇട്ട് കഴിഞ്ഞാലും രസമുണ്ടാവും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് മൂന്നാണ് ഞാനിപ്പോൾ ഇപ്രാവശ്യം കാണിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ല ടോപ്പ് പറഞ്ഞു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ആമസോണിൽ ഇപ്പോൾ ഒരു സെയിൽ നടക്കുന്നുണ്ട്, ആമസോൺ വാർഡ്രോബ് റിഫ്രഷ് സെയില്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു December 18th സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 50-80% ഓഫ് ഉണ്ട് ഫാഷൻ ആൻഡ് ബ്യൂട്ടി കാറ്റഗറിയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഫോളോ ചെയ്യാത്തവർ ഒന്ന് പോയി ഫോളോ ചെയ്യാം. മുന്നത്തെ ഐ ഡി ഫോളോ ചെയ്തിട്ടുള്ളവരുണ്ടാവും, പക്ഷേ ഇപ്പം എനിക്ക് ന്യൂ ഐഡിയാണ്. പണ്ടത്തെ ഐ ഡി ഹാക്കായി പോയി, അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഐ ഡി ഫോളോ ചെയ്യാത്തവർ വേഗം പോയിട്ട് ഇപ്പം തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇതൊരു ടാറ്റ.